ഇൻഷാ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നല്ല റഹത്തായി തറാവിന് ശേഷം തങ്ങളെ സമ്മതത്തോടെ തുടങ്ങണം. അപ്പോൾ നമ്മുടെ പരിപാടി തറാവി വരെ ഇങ്ങനെ പോവാണ്. ഒന്നേരായ തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയം ഇനി നമ്മൾ ജീവിതത്തിൽ കിട്ടൂല. അന് തഅബുദല്ലാഹു കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, നീ അല്ലാഹുവിനെ കണ്ടിട്ട് നീ ആരാധിക്കണം. അല്ലാഹുവിനെ കാണുന്ന സമയം ഇപ്പോ. അല്ലാഹുവിനെ കാണുന്ന സമയം മക്കളെ, നമുക്കിനി ഇങ്ങനൊരു സമയം ഈ പരിശുദ്ധമായ റമളാൻ, റമളാനിന്റെ വ്യാഴാഴ്ച രാവിലെ അവസാനത്തെ പത്ത് ഇൽമിന്റെ മജ്‌ലിസ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഹാഫിദീങ്ങളായ ആളുകളുടെ സദസ്, അഹ്ലു ബൈത്തുള്ള സദസ്, പണ്ഡിതന്മാരുള്ള സദസ്, സുബ്ഹാനല്ലാഹ്. നമുക്ക് ലോകത്ത് കിട്ടൂല. എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അതാണ് അല്ലാഹു. ഞാനൊരു രണ്ട് മിനിറ്റ് ഹാഫിളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ്. എന്താണ് ചെറിയ വിഷയമാണോ? ഒരു ഖുർആൻ പഠിച്ച ഒരു ഹാഫിൽ മൂന്നാല് കൊല്ലായി ആ കോളേജിന്റെ എതിർവശത്ത് ഒരു നല്ല ഡിസൈൻ വർക്ക് നടത്താൻ വേണ്ടിട്ട് അന്ന് പ്ലാനിലൊക്കെ വെച്ച് അത് ഇതുവരെ കഴിഞ്ഞില്ല. അങ്ങനെ പള്ളി അൽഹംദുലില്ലാ നമുക്ക് നല്ല പള്ളിയായി. പിന്നെ എല്ലാരും വന്നിട്ട് ആദ്യം പള്ളിയില്ല പള്ളിയില്ല എന്ന് എല്ലാരും പറഞ്ഞിരുന്നു. പിന്നെ പള്ളിയായപ്പോ പിന്നെ എല്ലാരും പറയുന്നു പള്ളിയായി. ഇതെന്ത് ശരിയാക്കാത്തത്, ഇതെന്ത് ശരിയാക്കാത്തത് ഞാൻ ചോദിക്കാൻ. അപ്പോ ഞാനും വിചാരിച്ചത് ശരിയാക്കണം. അങ്ങനെ എല്ലാരും ചോദിച്ചപ്പോ നമ്മൾ ഈ ദാവൂദ് അവിടെ ഇരിക്കുന്ന നമ്മുടെ പള്ളിയിലുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ ഇവിടെയുണ്ട്. അല്ലാഹു തആല ആ മകനിക്ക് പെട്ടെന്ന് ഹിഫ്ള് ആയി. അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിലുള്ള ഹാഫിള അല്ലാഹു തൗഫീഖിയട്ടെ. എല്ലാവരെ മക്കൾക്കും അല്ലാഹു തൗഫീഖിയട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ ഒരു സ്ഥലം വെക്കാനുണ്ട്, 100,000 രൂപ ഞാൻ എൻ്റെ വക തരുന്നുണ്ട്. അങ്ങനെ റഫീഖ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടോ എന്നറിയില്ല, നേരത്തെ ഇരുന്നിരുന്നു. അദ്ദേഹമാണ് എൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്, മടിക്കേരിക്കാരൻ. അദ്ദേഹത്തിന് എനിക്ക് 3,50,000 രൂപയ്ക്ക് അത് കരാർ കൊടുത്ത് വിട്ടതാണ്. 100,000 രൂപയാൾ തന്നിന്, ബാക്കി 2,50,000 രൂപയാണ്. റമദാനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. സുള്ളിയക്കാരായ കുറെ ഞാൻ എപ്പോഴും സുള്ളിയത്ത് പോക്കുന്നുണ്ട്. ഈ വർഷം ഞാൻ സുള്ളിയത്ത് വരെ പോയിട്ടില്ല. കത്ത് കൊടുത്തിട്ട് നമ്മുടെ സക്കാഫിയോട് പറഞ്ഞ് നമ്മളെ പരിപാടിക്ക് കുറെ ക്ഷണിച്ചിട്ട് പോയത്. അപ്പൊ ഇനി അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ റമദാൻ കഴിയാലും ഇവിടുന്ന് അനങ്ങുന്ന വിഷയമില്ല. അള്ളാഹുവിനെ ഇബാദത്തിലായി ഈ പള്ളിയിൽ തന്നെ കൂടണമെന്നാണുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ ദുആർക്കാൻ പോകുന്നേ, കഴിയുന്ന ആളുകള് അവരുടെ കഴിവനുസരിച്ച്, വലിയ സംഭാവന ചെയ്യുന്നവർ വലിയ സംഭാവന, ചെറിയ സംഭാവന ചെയ്യുന്നവർ ചെറിയ സംഭാവന. നമ്മളെ തങ്ങന്മാരൊക്കെ ആമി പറയാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ എല്ലാരും. ഇതാ അപ്പൊ നല്ലൊരു സമയമാണ്. അള്ളാഹു തആല ഇരിക്കല്ലാരും ഒരു മൂന്ന്, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു. അശറുടെ നേതാവ് അശ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹ്, തങ്ങളെ ഹുബ് വെച്ചതായ ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകമായി ശഫാഅത്ത് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നീ മനസ്സിലാക്ക്, ഇവിടെ തങ്ങൾ പറഞ്ഞു എന്ന കാരണം കൊണ്ട് ഞാനിതാ സംഭാവന ചെയ്യുന്നു എന്നൊരുത്തം വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം സംഭാവന ചെയ്തു. അല്ലെങ്കിൽ പരിശുദ്ധമായ റമളാൻ, ഈ റമളാനിന്റെ അവസാനത്തെ പത്ത്, ഈ പത്തിന്റെ നല്ലൊരു സമയത്ത് ഈ തങ്ങൾ ചെയ്യുന്ന സംരംഭത്തിൽ ഞാനുമുണ്ട് എന്ന ഉദ്ദേശത്തോടുകൂടി സംഭാവന ചെയ്തു. അവരൊരിക്കലും പേടിക്കേണ്ടതില്ല. നമ്മൾ ജൗഹരി സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള മാർഗം ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണെങ്കിൽ മറ്റൊന്ന് ഹുബ്ബു അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനോട് റസൂലിനോടുള്ള ഹുബ്ബ്, അവിടുത്തെ അഹ്ലി ബൈത്തിനോടുള്ള ഹുബ്ബ്, ആ യഥാർത്ഥ ഹുബ്ബ് അള്ളാഹു നമുക്ക് നൽകുമാരാകട്ടെ. അർഹമുർ റഹീമായ അള്ളാഹ്,
അല്ലാഹുവേ ഞങ്ങൾ തുടങ്ങി വെച്ച ഈ പദ്ധതി നീ പൂർത്തിയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഈ തുടങ്ങി വെച്ച പദ്ധതി നീ പൂർത്തിയാക്കി തരണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, നിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ളാക്കുന്ന, നിന്റെ പരിശുദ്ധമായ ദീനി പഠിക്കുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം അല്ലാഹുവേ ഈ സ്ഥാപനത്തിലേക്ക് സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. ഈ സദസ്സിലുള്ള ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട് റഹ്മാനെ. ഒരുപാട് ആളുകൾ ലൈവായി കാണുന്നവർ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് റബ്ബേ. ദേശത്തും വിദേശത്തുമുള്ള ധാരാളം ആളുകൾ സംഭാവന ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാം നീ ഖബൂലനാ മിൻ അസ്വാജിനാ പ്രശ്നങ്ങളുമായി വലിയ രോഗികൾ രോഗവുമായി വന്ന സ്ത്രീകളും പുരുഷന്മാരും ഇവിടെയുണ്ട് റഹ്മാനെ. അവിടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും എല്ലാവരെയും അല്ലാഹുവേ റയ്യാൻ എന്ന വാതിൽ കൂടി കടത്തിവിടുന്ന ആളുകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഈ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, നമ്മളെ ഒരുപാട് ഒരു അച്ഛനി മരിച്ചു പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. റഹ്മ റഹീമായ അല്ലാ, രോഗമുള്ള ആളുകൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നമ്മളെ ജൗഹരിക്ക് നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സുന്നത്തി അമായത്തിന് വേണ്ടി ഖർജിക്കാൻ പ്രസംഗിക്കാൻ നല്ല തൻ്റെയടവും ആഫിയത്തും തൗഫീഖും നിൽക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങളെ ഇതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. മരിച്ചുപോയ ആളുകൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇത്തുക്കു ചെല്ലുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ഖബറിലുള്ളവരുണ്ട് റഹ്മാനെ. ആ ഖബറാളികളെ അവർ നരകത്തിലാണെങ്കിൽ നീ അവരെ ഇത്തുക്കു ചെല്ലണേ അല്ലാ. അവരെ ഇത്തുക്കു ചൊല്ലി സ്വർഗത്തിന്റെ അഹലുകാരാക്കി മാറ്റണേ അല്ലാ, മാറ്റണേ അല്ലാ. യാ മാതിക റിഖാബ ആതിക റിഖാബന, യാ മാതിക റിഖാബ ആതിക റിഖാബന, യാ അല്ലാഹു യാ അല്ലാഹു യാ മാതിക റിഖാബ, യാ മാതിക റിഖാബ ആതിക റിഖാബന വറിഖാബഹും മിനൻ നാർ, ആതിക റിഖാബന വറിഖാബഹും മിനൻ നാർ, ആതിക റിഖാബന വറിഖാബഹും മിനൽ ദൈൻ, യാ അല്ലാഹു യാ അല്ലാഹു യാ ഖൈറൽ ഫാത്തിഹീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا الله برحمتك يا أرحم الراحمين. സത്താറാജിന്റെ മോൻ നല്ല മോനാകാൻ വേണ്ടി സത്താറാജി സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹം വലിയ സംഭാവനകൾക്ക് ഇവിടെ നിയത്താക്കിയിട്ടുണ്ട്. അദ്ദേഹം ചില കേസുകളിലൊക്കെ കേസില്ല, അദ്ദേഹത്തിന്റെ ഇതൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ഖത്തറിൽ. അതൊക്കെ ശരിയായി ആ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ പൈസയൊക്കെ അദ്ദേഹത്തിന് കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല സമയമാണ്, നമുക്ക് ലക്ഷങ്ങൾ തന്നെ അദ്ദേഹത്തോട് വാരി വാങ്ങാൻ പറ്റുന്ന വലിയൊരു ധനാഢ്യനാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളും ഈ സമയത്തിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നീ ഒരു ഫറജ് മഖ്റജ് ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ, ഹല്ലയിച്ചു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന് ഫെവറായി കേസ് വിധി വരണേ അല്ലാ. അദ്ദേഹത്തെ കിട്ടാനുള്ള മുതല് നീ അദ്ദേഹത്തിലേക്ക് തിരിച്ചു കൊടുപ്പിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അല്ലാ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ആ നമ്മളെ ഹിഫ്ള് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ നോമ്പ് തുറക്കാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി അവിടെ ഇരുന്ന് നോമ്പ് തുറന്ന് ചായ ഒക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ പോകുന്നവർ പോയി ഇവിടെ വരണം. മഗരിബിന്റെ ശേഷം അവ്വാവി നിസ്കാരമുണ്ട്, അത് കൂട്ടായിട്ടെല്ലാം നിസ്കരിക്കണം. ഖുർആൻ ഓത്തുണ്ട്, ഖത്മുൽ ഖുർആനുണ്ട്, അതുപോലെ തന്നെ തറാവി നിസ്കാരത്തിന്റെ ശേഷം വാദുണ്ട്, തൗബയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ റാത്തീവിന്റെ അവസാനത്തെ ദിക്റുകളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് അവിടാനും മർമ്മം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഈ അവസാനത്തെ പത്തിലെ ഒരു രാത്രിയെങ്കിലും ഒരു രാത്രിയുടെ ഒരു 3 മണിക്കൂറെങ്കിലും അള്ളാഹുവിനെ നമ്മൾ നീക്കി വെക്കാം. എന്ത് തിരക്കാ എനിക്കും നിനക്കും ഉള്ളത്, അള്ളാഹുവിനെ നമുക്ക് നീക്കി വെക്കാം. അതുകൊണ്ട് എല്ലാവർക്കും തിരക്കുണ്ടാവും, എനിക്കും വലിയ തിരക്കുണ്ടെന്ന് വിചാരിക്കും. നമ്മളെ തിരക്കൊക്കെ കഴിയുന്നത് ആ മറ്റാള് വരുമ്പോഴാ. അള്ളാഹു നമുക്ക് ദീർഘായുസ് തരട്ടെ, അള്ളാഹു നമുക്ക് ദീർഘായുസ് തരട്ടെ. മനുഷ്യൻ പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓടുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത് റൂഹിനെ പിടിക്കുകയാണ്. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ. എല്ലാവരും നല്ല അച്ചടക്കത്തോടെ അള്ളാന്റെ പള്ളിയാണ്, മെല്ലെ പോയി ആ നോമ്പ് തുറക്കുന്ന സ്ഥലത്തേക്ക് പോവുക.
ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി شيخنا لأستاذنا ولمن أوصانا بالدعاء وليمي أمة محمد مصطفى صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ما سلف من ذنوبنا واحسمنا فيما بقي من أعمالنا فإن الخير كله بيديك وأنت بنا رؤوف رحيم اللهم اقض حاجاتنا يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين